ഐക്യദാർഢ്യം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഖദ്ദസ് നഗരിയെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മത്തീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العظيم. ബഹുമാനികളെ, ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രഗത്ഭരായ പ്രാസംഗികന്മാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഖുദ്ദൂസ് നഗരിയിൽ നിന്ന് മുഖദ്ദസ് നഗരിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബാംഗ്ലൂരിൽ ഖുദ്ദൂസ് മൈതാനി എന്നൊരു മൈതാനിയുണ്ട്. ആ മൈതാനിയിൽ വെച്ച് 2500 വിക്കായ വളണ്ടിയർമാരെ സമൂഹത്തിന് സജ്ജരാക്കുകയുണ്ടായി. നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വെച്ച് സമൂഹത്തിന് അവരെ സമർപ്പിക്കുകയുണ്ടായി. ആ ഖുദ്ദൂസ് നഗരിയിൽ നിന്നാണ് മുഖദ്ദസ് നഗരിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാനിങ്ങനെ പലപ്പോഴും പറയും, ചിലർ പറയും അതെന്താ ഇങ്ങനെ പറയണത് എന്ന്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഒരു സമ്മേളനം ഏതെങ്കിലും കർണാടകയിലോ കേരളത്തിൻ്റെ അറ്റത്തുള്ള കൊടും വനങ്ങളിൽ, വനത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ഒരു സമ്മേളനം വെച്ചാൽ, കാടിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഹെലികോപ്റ്ററോ മറ്റോ ഉപയോഗിച്ച് സമസ്തയുടെ മക്കൾ അവിടെ എത്തിച്ചേർന്ന് സമ്മേളനം വിജയിപ്പിക്കും. അപ്പോൾ ഇത് വെറുതെ പറയണമെന്ന് ചിലർക്ക് ഇങ്ങനെ തോന്നലുണ്ട്. പലപ്പോഴും ഞാനത് പറഞ്ഞതാണ്. പക്ഷേ ആലപ്പുഴ സമ്മേളനം, ബാംഗ്ലൂർ സമ്മേളനം, അതിൻ്റെ ഉടനെ തന്നെയുള്ള ഈ മുഖദ്ദസ് നഗറിലെ സമ്മേളനം, ഈ കടപ്പുറത്ത് ആലപ്പുഴ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ പലർക്കും ആശങ്ക, അവിടെ എങ്ങനെ വിജയിക്കോ, അവിടെയുള്ള ആളുകൾക്കാണ് ഭയം. പക്ഷേ അവിടെ ഉള്ള കണക്ക് 25 ലക്ഷം ആളുകൾ 90th വാർഷികത്തിന് പങ്കെടുത്തു എന്ന. അൽഹംദുലില്ലാഹ്. എവിടുന്നാണ് ഇത് വന്നത്? ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നതാണോ? ഉമ്മൻചാണ്ടി അവിടെ വന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു, 7 കിലോമീറ്റർ അകലെ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നതെന്ന്. റോഡിൻ്റെ 2 ഭാഗത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. 1.5 കിലോമീറ്റർ നീളമുള്ള വീതി പറഞ്ഞാൽ തീരാത്ത ഒരു വലിയ നഗരമായിരുന്നു അവിടെ. നീളം 1.5 കിലോമീറ്റർ, ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് കര, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുക. ഇളന്നു നോക്കി ഞങ്ങൾ. വെറുതെ പറഞ്ഞതാണോ? വളരെ കറക്റ്റായിരുന്നു. അതേ പ്രകാരം തന്നെയാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ സമ്മേളനം എങ്ങനെ വിജയിക്കോ, അവിടെ ഖുദ്ദൂസ് നഗറിൽ ആദ്യം തീരുമാനിച്ചു. പിന്നീട് അത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ആ നഗരം ഒന്ന് നിറഞ്ഞു കാണാൻ സാധിച്ചിട്ടില്ലാത്ത പാലസ് നഗർ, ആ പാലസ് നഗറിൽ സമ്മേളനം അങ്ങോട്ട് മാറ്റി സ്റ്റേജ് എവിടെ നിർമ്മിക്കണം? അവിടുത്തെ സംഘാടകർക്ക് ഒരു സംശയം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയി സ്റ്റേജ് ഉണ്ടാക്കിയാൽ അതിൻ്റെ മറ്റേ അറ്റം വരെ ജനങ്ങൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ? ഞാനവിടെ പോയി, ഞാനവരോട് പറഞ്ഞു, ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട, ഈ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകും, ഉറപ്പിച്ചാണ് പറഞ്ഞു. കാരണം അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട്
എത്ര വാഹനങ്ങൾ വരും, എവിടെ നിന്നൊക്കെ എത്ര ആളുകൾ വരും എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. ആ ഗ്രൗണ്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു 40% ആളുകൾ, ഇപ്പം നിങ്ങൾ റോട്ടിൽ ഇറങ്ങി നോക്കി, ആ റോട്ടിൽ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും നടക്കുന്നുണ്ടാവും, 40% ആളുകൾ പുറത്തുണ്ടായിരുന്നാണ് പറയുന്നത്. 60% ആളുകൾ മാത്രമാണ് ആ ഗ്രൗണ്ട് നിറഞ്ഞൊഴുകിയത്. അപ്പോൾ ഇതാണ് സമസ്ത. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഒരു സമ്മേളനം, അത് ആര് നടത്തിയാലും അത് വിജയിക്കുമെന്നുള്ള ആശങ്ക. എന്തിനാണ് ഈ ആശങ്ക നമ്മൾ ആശങ്കപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ആ ഇവിടെ SKSSF ഈ മഹാസമ്മേളനം ഇവിടെ എത്ര ആളാണ് പങ്കെടുത്തതെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കൂല. അത്രയും വലിയ ഒരു മഹാസമ്മേളനം, എത്രയോ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ഈ നഗരി SKSFൻ്റെ സമ്മേളനം ഒമ്പിച്ച വിജയമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല SKSFൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. SKSFൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങൾ 10-14 കീഴ്ഘടകങ്ങളും അതിൻ്റെ ഉപഘടകങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി ഏകോപന സമിതി, ബഹുമാനപ്പെട്ട KT ഉസ്താദുള്ള കാലത്ത് മുഷാവറയിൽ വെച്ച് രൂപീകരിച്ച ഒന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി, ഏകോപന സമിതി. സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ അത് പരസ്പരം വൈരുദ്ധ്യമില്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ എന്ന പരമാധികാര സമിതി, ആ സമിതിയുടെ കീഴിലായിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ കീഴ്ഘടകങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയാണ് ഏകോപന സമിതി. സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അന്തിമമായ അംഗീകാരം വാങ്ങുന്നത് മുഷാവറയിൽ നിന്നാണ്, ഉന്നതാധികാര സമിതി കേന്ദ്ര മുഷാവറയിൽ നിന്നാണ്. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനമെടുക്കുന്നതും കേന്ദ്ര മുഷാവറ തന്നെയാണ്. അപ്പോൾ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ചുരുങ്ങിയ റിപ്പോർട്ടുകൾ ഏകോപന സമിതി മുഷാവർക്ക് നൽകും. മുഷാവറയുടെ തീരുമാനങ്ങളൊക്കെ ഏകോപന സമിതി കീഴ്ഘടകങ്ങൾക്ക് നൽകും. അങ്ങനെ ഇടയിൽ നിൽക്കുന്ന ഒരു സമിതിയാണ് ഏകോപന സമിതി. അതിടക്കിടക്ക് കൂടാറുണ്ട്. അങ്ങനെ ഒരു കൊടിക്ക് കീഴിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് സമസ്തയുടെയും സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയും അവസ്ഥ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ആശയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് ഒരു ഭരണഘടനയുണ്ട്, അതിന് തീരുമാനങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. എല്ലാം സമസ്ത ഒരു പുതിയ ആശയവുമായി ഇവിടെ വന്ന സംഘടനയല്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പൂർത്തീകരിച്ച സ്വഹാബത്ത് അത് ഏറ്റെടുത്ത് ശേഷമുള്ളവർക്ക് നൽകിയ, അങ്ങനെ സഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ താബിഈ താബിഈങ്ങളിലൂടെ അയ്മത്ത് മുജ്തഹിദീങ്ങളിലൂടെ സലഫ് സാലിഹീങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു ആശയം, ഒരു വിശ്വാസം, ഒരാദർശം, അതിനെ ഇവിടെ നിലനിർത്തുക എന്നത് മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്നത്. ആ പണി അതിവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ലാ യസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഹഖ്, ആ ഹഖ്, ഹഖായ പ്രസ്ഥാനം, അതിന്മേൽ വിജയിച്ചു നിൽക്കും ഒരു തായിഫത്ത്, ഒരു സംഘം ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതാണ് ഈ പ്രസ്ഥാനം. ഇൻഷാ അല്ലാഹ്
യാതൊരു പോറലും ഏൽക്കാതെ ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മളിവിടെ നമ്മൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസം അതിൽ യാതൊരു വിധ വിട്ടുവീഴ്ച ഒരണുമണി തൂക്കമെങ്കിലും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സമസ്ത തയ്യാറല്ല. അതോടുകൂടെ തന്നെ നമ്മുടെ ഐക്യവും സാഹോദര്യവും നമ്മൾ നിലനിർത്തണം. അതാണ് നമ്മളുടെ വിജയത്തിൻ്റെ പാത. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഫിഖ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ചിലർ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അതിലൊന്നും ചെയ്യാനില്ല, ചെയ്യാനില്ല. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന എത്രയോ നൂറ്റാണ്ടുകളിലൂടെ മഹാന്മാരായ അയ്മത്ത് മുജ്തഹിദീങ്ങൾ സഹാബത്തിൻ്റെ കാലം തൊട്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ക്രോഡീകരണങ്ങളും പഠനങ്ങളും അതിൻ്റെ അന്തിമ റിപ്പോർട്ടുകളാണ് നമ്മൾ അംഗീകരിക്കുന്ന നാല് മദ്ഹബുകൾ. ആ മദ്ഹബുകളിൽ കർമ്മശാസ്ത്രം അത് വളരെ വിപുലമാണ്. ലോകത്ത് ഇത്ര വിപുലമായ ഒരു പ്രസ്ഥാന ഒരു വിജ്ഞാന ശാഖ കർമ്മശാസ്ത്രത്തിൻ്റെ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ അത്രമാത്രം വിശാലമായ ഒരു വിദ്യാഭ്യാസ ശാഖ ലോകത്ത് വേറെ ഉണ്ടാവുകയില്ല. അന്ത്യനാൾ വരെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് അഞ്ച് നേരം നിസ്കരിക്കാൻ വേണ്ടി കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഖിബിലയാണല്ലത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഈ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഭൂമിയിൽ നിന്ന് പോയാലോ കോടാനകോടി നക്ഷത്ര ഗോളങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറം അതിനെ മുഴുവനും വലയം ചെയ്ത് നിൽക്കുന്ന ആകാശങ്ങളുണ്ട്. ആ ആകാശങ്ങളിൽ മനുഷ്യൻ പോയാലോ? ഇപ്പം അടുത്ത നക്ഷത്രങ്ങളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ നക്ഷത്രങ്ങളിലേക്ക്. ഇനി അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള എത്രയോ കോടാനകോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറം അതൊക്കെ സാധ്യമാണല്ലോ. മിഅ്റാജിൻ്റെ രാത്രിയിൽ അങ്ങനെ ഉണ്ടായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക്. ആകാശത്ത് പോയാൽ എങ്ങനെ എവിടേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക ഒരു ചോദ്യമാണ്. കോടാനകോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഏഴ് ആകാശങ്ങളിൽ മനുഷ്യൻ പോയിന്ന് സങ്കല്പിക്കുക. മനുഷ്യൻ പ്രകാശ വേഗതയിലോ അതിൻ്റെ അപ്പുറമുള്ള വേഗതയിലോ പോയിട്ട് അവിടെ എത്തിച്ചേർന്നു, എങ്ങനെയോ നിസ്കരിക്കുക, എവിടേക്കാ തിരിഞ്ഞു നിൽക്കുക? അതിൻ്റെ മസല വരെ ഫുഖഹ പറഞ്ഞു വെച്ചു. അന്ന് ചന്ദ്രഗോളത്തിലൊന്നും മനുഷ്യൻ പോയി ഇറങ്ങിയിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സങ്കൽപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അന്ത്യനാൾ വരെ ഉണ്ടാകാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അവർ സങ്കൽപ്പിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വിധി പറയാണ്. മഹാന്മാരായ ഫുഖഹാവ് പറഞ്ഞു വച്ചതിൽ നിന്ന് അവർ നേരിട്ട് വിധി പറയുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായതിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ വിധി കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അവർ പൊതുവായി പറഞ്ഞ പൊതു തത്വങ്ങളിൽ നിന്ന് അതിൻ്റെ വിധി മനസ്സിലാക്കുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവവും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ സാധ്യമല്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, കഅബാലയത്തിൻ്റെ അതിൻ്റെ സംതുർ റസ് എന്ന് പറയും, അവിടെ ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശിരസിൻ്റെ നേരദിശ അത് ഏതാകാശത്തിൽ എവിടെയാണ് മുട്ടുന്നതെങ്കിൽ എന്നതുപോലെ അവൻ്റെ സംതുൽ കദം, അവൻ്റെ കാൽപാദങ്ങളുടെ ദിശ അടിഭാഗത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് പോയി മുട്ടുന്നതെങ്കിൽ ആ രണ്ട് ബിന്ദുവിൽ കൂടി ഒരു വൃത്തം സങ്കല്പിക്കുകയാണെങ്കിൽ ആ വൃത്തത്തിൽ എവിടെ നിന്നാലും ആ വൃത്തത്തിലൂടെ ആ ബിന്ദുവിലേക്ക് തിരിഞ്ഞു നിന്നാൽ അത് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നത് പോലെ തന്നെയാണ്, അതാണ് കിബല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫത്തുൽ മുഅ്താദിൽ പറയാണ്. ഇസ്തിഖ്ബാൽ കിബലന്റെ ചർച്ചയിലാണ് പറയുന്നത്. ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചും വിശദമായി അവർ പറഞ്ഞു വരിച്ചിരിക്കുകയാണ്.
അപ്പോൾ അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട. നമ്മൾക്ക് പണിയുണ്ട്, ആലിമീങ്ങൾക്ക് പണിയുണ്ട്, മുതാലിമീങ്ങൾക്ക് പണിയുണ്ട്. ആ മഹത്തുക്കൾ പറഞ്ഞു വെച്ചതെന്ത്, അത് പഠിക്കണം. അത് പഠിച്ചിട്ട് അതിൽ നിന്ന് ഏത് ആധുനിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിൽ നിന്ന് അതിൻ്റെ വിധി കണ്ടെത്താനുള്ള കഴിവുണ്ടാക്കണം. അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ പുതിയൊരു ജിത്തിഹാദിൻ്റെ വാതില് തുറന്ന് നേരെ ഖുർആനിൽ നിന്ന് ജിത്തിഹാദ് ചെയ്ത് പുതിയൊരു കർമ്മശാസ്ത്രം അത് പഠിച്ചുണ്ടാക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ അതൊരു വിവരക്കേടാണെന്ന് മാത്രം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസപരമായ യഷരി മാതുരീദി, കർമ്മപരമായ ഷാഫി അനഫി മാലിക് ഹംബലി, ഈ മദ്ഹബുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കാനും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ നല്ല നിലയിലാണ് നമ്മളുടെ ബാംഗ്ലൂർ സമ്മേളനം നടന്നത്. അത്രയും ജനാവലി അവിടെ ഒരുമിച്ച് കൂടിയിട്ടും വലിയ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ. ഒരു സഹോദരൻ വഴിയിൽ വെച്ച് അങ്ങോട്ട് പോയപ്പോൾ അറ്റാക്ക് കാരണം മരണപ്പെട്ടു, അല്ലാതെ ആക്സിഡൻ്റ് ഒന്നുമല്ല. മറ്റൊരു സഹോദരൻ മടങ്ങിപ്പോരുന്ന സമയത്ത് അഷ്റഫ് മണ്ണാർക്കാടടുത്ത് അദ്ദേഹം ചെറിയൊരു ആക്സിഡൻറ്റിൽ പെട്ട് മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ വിധി ആ സഹോദരന്, ആ രണ്ട് സഹോദരന്മാർക്കും അള്ളാഹു താല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും സമസ്തയുടെ മഹാന്മാരായ സാദാത്തുക്കൾ, നേതാക്കൾ, ഉലമാക്കളോടുകൂടെ ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. സമസ്തയുടെ ഒരു പ്രവർത്തകനായി എന്നത് നമ്മൾ വലിയൊരു ഭാഗ്യമായി കണക്കാക്കി നമ്മൾ ശുക്ർ ചെയ്ത് അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ വളരെ വേദനാജനകമായ അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മളിന്ന് ലോകം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീതി ഇല്ലാതെയാവുകയാണ്. ഇവിടെ ഐക്യദാർഢ്യം നൽകിക്കൊണ്ട് ഇവിടെ തങ്ങൾ ചൊല്ലിക്കൊടുത്ത് നമ്മളൊക്കെ ഏറ്റുപറഞ്ഞല്ലോ എന്താണ് പലസ്തീൻ ജനതയുടെ, എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരു നീതിയുമില്ലാതെ, യാതൊരു നിയമവുമില്ലാതെ ലോകത്തിൻ്റെ തന്നെ അഭിപ്രായങ്ങളെ കാറ്റിൽ പരത്തി പാവപ്പെട്ട സ്ത്രീകളെ, കുട്ടികളെ, നിരപരാധികളെ, സ്കൂളുകളെ, ആശുപത്രികളെ, അഭയാർത്ഥി ക്യാമ്പുകളെ ഒക്കെ ബോംബിട്ട് തകർത്ത് കൊലപ്പെടുത്തി ആരെയും ഒരു പുല്ല് വലയും വെക്കാതെ, നീതിയുടെ ഒരു തരി പോലുമില്ലാതെ ലോകം മുഴുവനും കണ്ടു നിന്നുകൊണ്ട് അനീതി മാത്രം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീതിക്ക് വേണ്ടി യാചിക്കുന്ന ലോകം, ഇന്നത്തെ ലോകം നീതിക്ക് വേണ്ടി യാചിക്കുന്ന ലോകമാണ്. പിന്നെ എവിടെയൊക്കെയാണ് നീതിക്ക് വേണ്ടി യാചിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പോക്ക് എങ്ങോട്ട്? നമ്മൾക്ക് ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വതആല ആ പാവപ്പെട്ട ജനതയുടെ, അവരെ സംബന്ധിച്ചുള്ള നല്ല ഒരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ നിഅമത്തും അവരുടെ മേൽ അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ. അവർ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ നല്ല പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് സമയം കൂടി ക്ഷമിച്ചിരുന്ന് കേൾക്കണം. എന്നിട്ട് നമ്മൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലി നല്ല നിലയിൽ പിരിഞ്ഞു പോകാം. ഒരു കാര്യം ഉണർത്തുകയാണ്, അടുത്ത 9-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ തന്നെ തീരുമാനപ്രകാരം സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു കൈത്താങ് പദ്ധതി. നിങ്ങൾക്കറിയാം ഇവിടെ മഹല്ല ശാക്തീകരണത്തിനും
അതേപ്രകാരം തന്നെ പ്രസിദ്ധീകരണങ്ങൾക്കും ഇതര സ്റ്റേറ്റുകളിലുള്ള ദീനീ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റനേകം കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പതിവയോഗത്തിൽ അനേകം കാരുണ്യ പ്രവർത്തനങ്ങൾ തീരുമാനിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ടാണ് കൈത്താങ്ങ്. അതിൻ്റെ പിരിവ് അടുത്ത വെള്ളിയാഴ്ച 9-ാം തീയതി നടക്കും. അതിൽ എല്ലാവരും അതിൽ സഹകരിച്ച് അതിനെ വിജയിപ്പിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.